ഹായ് മക്കളെ എന്തൊക്കെയുണ്ട് വിശേഷം കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ ഹൈസ്കൂൾ പഠനമൊക്കെ എങ്ങനെയുണ്ട് നിങ്ങൾ വലിയ ആൾക്കാരൊക്കെ ആയോ അപ്പൊ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് നിങ്ങളുടെ ഹൈസ്കൂളിലെ ആദ്യത്തെ ഓണപരീക്ഷ എത്തിയില്ലേ അപ്പോൾ ഏതൊക്കെ പോർഷൻസ് ആണ് ഉള്ളത് എന്തൊക്കെ പഠിക്കാനാണ് ഉള്ളത് ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ധാരണ ഉണ്ടാവുമാ ഇപ്പോഴേ വേണമെങ്കിൽ ഒന്ന് പഠിച്ചു തുടങ്ങാം എന്നുള്ള ചിന്തകളൊക്കെ വരും അപ്പോൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഈ ഓണ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത് ഉള്ളത് ഓക്കെ അത് നമുക്കൊന്ന് നോക്കാം ഓക്കെ ആദ്യം നോക്കുന്നത് കേരള പാഠാവലിയാണ് കേട്ടോ കേരള പാഠാവലിയിൽ രണ്ട് യൂണിറ്റുകളിൽ നിന്നുള്ള ചാപ്റ്റേഴ്സിനാണ് സാധ്യത സാധ്യത എന്ന് പറയാനുള്ള റീസൺ എന്താ മിസ് അങ്ങനെ ഉറപ്പിച്ച് പറയാതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ലാസ്റ്റിലേക്കുള്ള ചാപ്റ്റേഴ്സിലൊക്കെ ഒന്നോ രണ്ടോ ചാപ്റ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാനുള്ള സാധ്യത അതുകൊണ്ടാണ് കറക്റ്റ് ഇത് തന്നെ എന്ന് പറയാത്തത് അങ്ങനെ പരീക്ഷിക്കുന്നേ സാധാരണ കറക്റ്റ് ഇത് തന്നെ എന്ന് പറയില്ല അല്ലേ അപ്പൊ ഫേസ്റ്റ് ചാപ്റ്റേഴ്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇത്രയും ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത് ഓക്കെ യൂണിറ്റ് ആയിട്ടുള്ള ഇനി ഞാൻ ഉണർന്നിരിക്കാം രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള വായിക്കുന്ന ഭൂമിക്ക് വർണ്ണങ്ങൾ ഈ രണ്ട് യൂണിറ്റിൽ നിന്നുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിങ്ങൾ അതിന് തയ്യാറായിട്ട് മാനസികമായി പ്രിപ്പയർ ആയിട്ടിരിക്കുക പഠിച്ച് റെഡിയായി ഇപ്പോഴേ തന്നെ നമ്മുടെ ലൈവുകളും കാര്യങ്ങളൊക്കെ കണ്ട് റെഡി ആയിരിക്കുക ഓക്കെ ഇനി അടിസ്ഥാന പാഠാവലിയിൽ ഫസ്റ്റ് യൂണിറ്റ് പിന്നെയും പൂക്കുമി ജില്ലകളിലെ മൂന്ന് പുതുവർഷം ആ വാഴവെട്ട് എണ്ണ നിറച്ചു കയണ്ടി ഈ മൂന്ന് ചാപ്റ്റേഴ്സിനാണ് സാധ്യതകൾ ഓക്കെ അപ്പോൾ എന്തായാലും ഫസ്റ്റ് രണ്ട് ചാപ്റ്റേഴ്സ് ഉറപ്പായി നിങ്ങൾ പഠിക്കേണ്ടതായിട്ട് വരും യൂണിറ്റ് ഇതിൽ കൂടുതൽ കൂടുതലുണ്ടാവത്തില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് യൂണിറ്റ് ആണ് അടിസ്ഥാന പാഠാവലിയിൽ നമുക്കുള്ളത് ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ വീണ്ടും രണ്ട് യൂണിറ്റ് തന്നെയാണ് ഫസ്റ്റ് ഹ്യൂസ് ആൻഡ് വ്യൂസ് രണ്ടാമത്തേത് വിങ്സ് ആൻഡ് വീൽസ് ഇതിലുള്ള ചാപ്റ്റേഴ്സ് നമുക്ക് എന്തായാലും പഠിക്കേണ്ടതായിട്ട് വരും അപ്പോൾ നിങ്ങൾ ഇത് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം കേട്ടോ നല്ല രസമുള്ള ചാപ്റ്റേഴ്സ് അല്ലേ നെയ്മസറും ജസ്റ്റ്നാമസൊക്കെ നിങ്ങൾക്ക് എടുത്തു തന്നില്ലേ അതേപോലെയായിട്ട് അപ്പം നോക്കിക്കാ ഹിന്ദിയിലുതാ ജസിനാമസ് ഹാൻഡിൽ ചെയ്യുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് വരുന്നത് ഷെഹൻഷാക്ബർ കോ കൊൻസിംഗ ഞാൻ മാർഗ്ഗ് മെയ് ദർഹു പോൽ കുൽഗയ സുഖ് ദുഖ് പിതാക്കി അപ്പം ഹിന്ദിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ടഫാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ബേസിക്സ് വീഡിയോസൊക്കെ പോയി കാണണം കേട്ടോ അപ്പം എന്തായാലും ഇതൊക്കെ ഇപ്പോഴേ തന്നെ പഠിച്ച് റെഡി ആയിരിക്കുക ഹഷൽ സർ നല്ല തിമിർത്ത് റെഡിയാക്കി തന്നിട്ടുള്ള ഈക്വൽ ട്രയങ്കിൾസ് തുല്യ ത്രികോണങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവും എന്തായാലും ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇക്വേഷൻസ് സമവാക്യങ്ങൾ പോളികൺസ് ബഹുഭുജങ്ങൾ പിന്നെ ഐഡൻറ്റിറ്റി സർവ്വസമവാക്യങ്ങൾ അതിൻ്റെ ആയിരിക്കും ഉണ്ടാവുള്ളൂ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ സർവ്വസമവാക്യങ്ങളുടെ പകുതിയെ ഉണ്ടാവുകയുള്ളു കേട്ടോ അപ്പോൾ നിങ്ങൾ ഇത്രയും ഇത്രയുമായിരിക്കും മാത്സിൽ നിന്ന് പഠിക്കേണ്ടതായിട്ടുണ്ടാവുക അപ്പോൾ തുല്യ ത്രികോണങ്ങൾ ഇപ്പോൾ തന്നെ ഓൾറെഡി അത് കവർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ പഠിക്കും റെഡിയാണല്ലോ ഇനി സോഷ്യൽ സയൻസിൽ നമുക്ക് നാല് ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് ഏതൊക്കെയാണ് ഏർലി ഹ്യൂമൻ ലൈഫ് ആദ്യകാല മനുഷ്യജീവിതം പിന്നെ നദീതട സംസ്കാരങ്ങളിലൂടെ സർ സർ നന്ന അടിപൊളിയായിട്ട് എടുത്തിരുന്നില്ല റിവർ വാലി സിവിലൈസേഷൻ പിന്നെ ഭൗമ രഹസ്യങ്ങൾ തേടി ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രറ്റ്സ് പിന്നെ നാലാമത് ചാപ്റ്റർ നമ്മുടെ ഗവൺമെന്റ് ആ ഗവൺമെൻറ്റിൻ്റെ ഹാഫിനാണ് സാധ്യതയുള്ളത് ഓക്കെ ഇത്രയുമാണ് നമുക്ക് സോഷ്യൽ സയൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് വരാൻ സാധ്യത ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ഓർമ്മിക്കുകയാണ് മക്കളെ എന്തുകൊണ്ടാണ് ഈ രാസത്തെ ചാപ്റ്ററിലേക്കൊക്കെ നമുക്ക് എങ്ങനെയാണ് വരാന്നുള്ളത് ഒരു കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ നമുക്ക് ഇത്രയും പ്രതീക്ഷിക്കാം നിങ്ങൾ ഇത്രയും പഠിക്കേണ്ടതായിട്ട് വരും പിന്നെ സയൻസ് ബേസിക് സയൻസ് നിങ്ങൾക്ക് അറിയാം ഇത്തവണ മൂന്നായിട്ടാണ് വരിക ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലേ ഇപ്പോൾ ഫിസിക്സിൽ ഏതൊക്കെ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് രണ്ടെണ്ണം വേണ്ടി വരും മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ് അതല്ലേ അളവുകളും യൂണിറ്റുകളും വേണ്ടി വരും പിന്നെ ചലനം മോഷൻ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആയിരിക്കും ഫിസിക്സിൽ നിന്ന് നിങ്ങൾ ഓണത്തിന് വേണ്ടി പഠിക്കേണ്ടതായിട്ടുള്ളത് ഇനി നോക്കിക്കേ കെമിസ്ട്രിയിലെ ആ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ പദാർത്ഥ സ്വഭാവം ഇത് നിങ്ങൾ എന്തായാലും ഞങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞില്ലേ പഠിച്ചു ഇനി ബേസിക് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് മാറ്റർ പദാർത്ഥങ്ങളിലെ അടിസ്ഥാന ഘടകങ്ങൾ ഈ രണ്ട് ചാപ്റ്റർ ആയിരിക്കും മക്കളെ കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്നത് ഇനി ഏതാണ് ബയോളജി കൂടെ മാത്രമേ ഉള്ളൂ ബയോളജിയിൽ എന്താണ് ലൈഫ് മിസ്ട്രീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് കുഞ്ഞിറയ്ക്കുള്ളിലെ ജീവരഹസ്യങ്ങൾ ഫാസിൽ സർ നല്ല അടിപൊളിയായിട്ട് എടുത്തു തന്ന ചാപ്റ്റർ അല്ലേ ഇനി കോശജാലങ്ങൾ സെൽ ക്ലസ്റ്റേഴ്സ് ഇത് നമുക്ക് വരുന്നാഴ്ച ലൈവ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ചാപ്റ്റേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് നല്ല മിഡക്ക മക്കളായിട്ട് പഠിക്കാം ഓക്കെ അപ്പൊ മക്കളെ ഓണ പരീക്ഷ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല മാർക്കോട് കൂടി എന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്തായാലും നമ്മുടെ കൂടെ ജിയോ ജിപ്പോട്ടിന്റെ കൂടെ എൻ്റെ മക്കളെ നന്നായിട്ട് പഠിച്ച് മിടുക്കന്മാരായിട്ട് വരാം ഓക്കെ ബൈ